ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ ഏറ്റവും സന്തോഷകരമായ ഒരു പുണ്യ ദിനമാണ് ഓഗസ്റ്റ് 15. എല്ലാ ക്രൈസ്തവരും യഥാർത്ഥത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു സുന്ദര ദിനം. അതിൻ്റെ കാരണം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ് ഓഗസ്റ്റ് 15 എന്നുള്ളതാണ്. മറിയം ഈ ലോക ജീവിതത്തിന് ശേഷം മരിക്കുകയും മരണശേഷം സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ എടുക്കപ്പെടുകയും ചെയ്തു. ഇതാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. മറിയത്തിന് നൽകപ്പെട്ട പേര് തന്നെ മറിയത്തിൻ്റെ വ്യക്തിത്വത്തെയും അവളുടെ മഹത്വത്തെയും വെളിപ്പെടുത്തുന്നതാണ്. കന്യാമറിയത്തിൻ്റെ മാതൃഭാഷയിൽ, അതായത് അറാമായ ഭാഷയിൽ മറിയത്തിന് നൽകപ്പെട്ട പേര് മറിയാം എന്നായിരുന്നു. മറിയാം എന്ന നാമത്തിൻ്റെ അർത്ഥം ദൈവത്തെങ്കിലേക്ക് ഉയർന്നവൾ എന്നാണ്. അപ്പോൾ മറിയത്തിൻ്റെ പേര് തന്നെ, ജനനാവസരത്തിൽ നൽകപ്പെട്ട പേര് തന്നെ മറിയത്തിൻ്റെ ഭാവി മഹത്വത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തെങ്കിലേക്ക് ഉയർന്നവൾ, യഥാർത്ഥത്തിൽ ദൈവത്തെങ്കിലേക്ക് ഉയർന്ന ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തിയാണ് പരിശുദ്ധ കന്യാ മറിയം. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോ മിശിഹ കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് ഏറ്റവും ഉയർന്നവൾ, ഉയർന്ന മനുഷ്യവ്യക്തി, ദൈവത്തോട് ഏറ്റവും അടുത്തായിരിക്കുന്ന മനുഷ്യവ്യക്തി, അത് പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. മറിയത്തിൻ്റെ ഈ ഉയർത്തലിന് കാരണം അവൾ പൂർണ്ണമായും പരിശുദ്ധയായിരുന്നു എന്നുള്ളതാണ്. അത് ദൈവം തന്നെ അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. മറിയത്തിൻ്റെ പക്കലേക്ക് അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി എന്നാണ്. അത് ദൈവത്തിൻ്റെ സംബോധനയാണ്. ദൈവം തന്നെ മറിയത്തെ കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നു, അവൾക്ക് സ്വസ്തി പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച ഒരു മനുഷ്യവ്യക്തി, അതാണ് പരിശുദ്ധ കന്യാ മറിയം. അങ്ങനെയുള്ള മറിയം ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ തന്നെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെട്ടവളായിരുന്നു. അതിൻ്റെ പൂർണ്ണതയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിയം ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് ശാരീരികമായി വേർപെടുകയും ദൈവത്തെങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അത് ആത്മശരീരങ്ങളോടെ ആണെന്നാണ് ആദ്യം മുതൽ തന്നെ സഭ വിശ്വസിക്കുന്നത്. മറിയത്തിൻ്റെ ശരീരം മരണശേഷം സംസ്കരിക്കപ്പെട്ടെങ്കിലും അതും അഴിവ് കണ്ടില്ല എന്നുള്ള ആ വിശ്വാസം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. പാപത്തിൻ്റെ ഫലമാണല്ലോ മരണം. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി മരണം സംഭവിക്കുന്നു. ശരീരത്തിലൂടെയാണ് നമ്മൾ സാധാരണഗതിയിൽ പാപം ചെയ്യുക ഈ ഭൗതിക ജീവിതത്തിൽ. എന്നാൽ മറിയം ഒരു പാപത്തിനും വിധേയായിരുന്നില്ല. അവൾ ഒരു പാപവും ചെയ്തിരുന്നില്ല. അവൾ അമലോത്ഭവയായിരുന്നു, പാപരഹിതയായിരുന്നു. പാപരഹിതയായ മറിയം വാസ്തവത്തിൽ മരണത്തിന് അർഹയുമല്ലായിരുന്നു.
എങ്കിലും മറിയം മരിക്കണം എന്ന് ദൈവം നിശ്ചയിച്ചു. കാരണം ദൈവപുത്രനായ ഈശോ മിശിഹ പോലും മരിച്ചവനാണ്, ഈ ലോകത്തിൽ ജീവിച്ച മരിച്ചവനാണ്. അത് എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണല്ലോ. ദൈവപുത്രൻ്റെ ആ മരണത്തോട് സാദൃശ്യമുള്ള മരണം മറിയത്തിനും വേണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ താൻ ജന്മം കൊടുത്ത ഈശോ മരിച്ചതുപോലെ മറിയവും ശാരീരികമായി മരിച്ചു. അതേസമയം ഈശോ മരിച്ചെങ്കിലും ഈശോയും ഉയർത്തെഴുന്നേറ്റു. ആ ശരീരം അഴിവ് കണ്ടില്ല, അത് മണ്ണോട് മണ്ണായി തീർന്നില്ല. സാധാരണ ഈ ലോകത്തിലെ ജീവികൾ മരിച്ചു കഴിഞ്ഞ് ആ ശരീരം മണ്ണായിത്തീരുകയാണല്ലോ പതിവ്. എന്നാൽ ഈശോയുടെ ശരീരം അഴിവ് കണ്ടില്ല, അത് രൂപാന്തരപ്പെടുകയാണ് ചെയ്തത്, അത് മഹത്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അതാണല്ലോ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള പരാമർശം സൂചിപ്പിക്കുന്നത്. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല. ആ കല്ലറയിൽ ശരീരം കാണാൻ സാധിച്ചില്ല, അത് ശൂന്യമായിരുന്നു. ആ ശരീരം മഹത്വീകരിക്കപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. അതുപോലെ തന്നെയാണ് മറിയത്തിൻ്റെയും കാര്യം. മറിയോ മരിച്ച് സംസ്കരിക്കപ്പെട്ടു, പക്ഷേ പാപരഹിതയായ മറിയത്തിൻ്റെ ശരീരം മണ്ണോട് മണ്ണായി തീരേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് മറിയം ആത്മശരീരങ്ങളോടെ ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് വ്യക്തമാക്കുന്ന ഒരു പാരമ്പര്യവുമുണ്ട്, ഒരു ഐതിഹ്യവുമുണ്ട്. മറിയം മരണാസന്നയായിരുന്നപ്പോൾ മറിയത്തിൻ്റെ അന്ത്യദിനങ്ങളെക്കുറിച്ചുള്ള അറിവ് സ്ത്രീഹന്മാർക്ക് ലഭിച്ചുവെന്നാണ് പറയപ്പെടുക. അത് പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഗ്രഹത്താൽ സ്ത്രീഹന്മാരെല്ലാവരും മറിയത്തിൻ്റെ സമയത്തെക്കുറിച്ച് അറിയുകയും അവരെല്ലാവരും മറിയത്തിൻ്റെ പക്കൽ ഓടിയെത്തുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഐക്യപ്പെട്ടിരുന്ന സ്ത്രീഹന്മാർ അങ്ങനെ ഓർസ്ലീമിൽ എത്തി. അവരെല്ലാവരും മറിയത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു മറിയം മരിക്കുമ്പോൾ. പക്ഷേ തോമാസ്ലിഹ വരാൻ താമസിച്ചു. ഇന്ത്യയിൽ നിന്ന് തോമാസ്ലിഹ അവിടെ എത്തിയപ്പോൾ മറിയം മരിച്ച് സംസ്കരിക്കപ്പെട്ടിരുന്നു. പക്ഷേ തോമാസ്ലിഹ അവിടെയും ശാഠ്യം പിടിക്കുകയാണ്, മറിയത്തിൻ്റെ കബറിടം തുറക്കണം, സ്ലിഹായ്ക്ക് മറിയത്തെ കാണണം, മറിയത്തിൻ്റെ ശരീരം കാണണം. അങ്ങനെ തോമാസ്ലിഹായുടെ ആവശ്യപ്രകാരം കബറിടം തുറന്നപ്പോൾ അവിടെ ശരീരം കാണാനില്ലായിരുന്നു. ഇതാണ് ആ ഐതിഹ്യം. അതിൽ അത് ഒരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. മറിയത്തിൻ്റെ ശരീരവും ഈശോയുടേതുപോലെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൾ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, അവൾ സ്വർഗാരൂപിതയായിരിക്കുന്നു എന്ന്. അപ്പോൾ സ്ത്രീയന്മാരുടെ കാലം മുതൽ തന്നെയുള്ള സഭയുടെ ഒരു വിശ്വാസമാണ് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന്. അവളുടെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ ഒരു കല്ലറയിലും ഇല്ല എന്നുള്ള ആ കാര്യം ആദ്യം മുതൽ തന്നെ ഒരു വിശ്വാസം പാരമ്പര്യമായിരുന്നു. ഇപ്രകാരം സഭ പുലർത്തിയ വിവിധ സഭാ പാരമ്പര്യങ്ങളിലൂടെ സഭ കൈമാറിയ ഈ വിശ്വാസം, അത് അവസാനം 1950 പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ തലമുറകളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ സഭ മുഴുവനിലും വിശ്വസിച്ചു പോന്നിരുന്ന ഒരു സത്യം, അത് ഒരു വിശ്വാസ സത്യമായിട്ട് എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ സത്യമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതാണ് 1950 പന്ത്രണ്ടാം വിശ്വ മാർപ്പാപ്പ നിർവഹിച്ചത്. അന്ന് മുതൽ സഭയുടെ വിശ്വാസ സത്യത്തിൻ്റെ സത്യങ്ങളിലെ ഒരു ഘടകമായിട്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണവും ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ഇപ്പോൾ സഭ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്.
മറിയത്തിൻ്റെ ഈ സംഭവത്തെക്കുറിച്ച് മറിയത്തെ നിദ്ര എന്നും പറയാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഓഗസ്റ്റ് 15 രണ്ട് സംഭവങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഒന്ന്, മറിയത്തിൻ്റെ മരണം, അല്ലെങ്കിൽ മറിയത്തിൻ ഈ ലോകത്തിൽ നിന്നുള്ള ശാരീരികമായ കടന്നുപോകൽ, അല്ലെങ്കിൽ മറിയത്തിൻ്റെ നിദ്ര എന്ന് അതിനെ വിളിക്കാറുണ്ട്. മറ്റത് മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നുള്ളതാണ്. സ്വർഗാരോപണം എന്ന് പറയുമ്പോൾ മറിയം സ്വയം ഉയർത്തിയല്ല ചെയ്തത്, മറി ഉയർപ്പിക്കപ്പെടുകയാണ്. മറിയത്തെ ദൈവം ഉയർപ്പിച്ചു, ദൈവം സ്വർഗത്തിലേക്ക് മറിയത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈശോയുടേത് അങ്ങനെയല്ല, ഈശോ സ്വയം ഉയർക്കുകയാണ്, തന്നെത്താൻ ഉയർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈശോ ദൈവം തന്നെ ആയിരുന്നു, അവന് സ്വയം ഉയർത്തി നിൽക്കുകയാണ്. മറിയം സ്വയം ഉയർത്തി നിൽക്കുകയല്ല, മറിയം ഉയർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മറിയത്തിൻ്റെ ആ സ്വർഗപ്രവേശനത്തെ സ്വർഗാരോപണം എന്ന് പറയാൻ കാരണം അതാണ്. ഈശോയുടേത് സ്വർഗാരോഹണമാണ്. അങ്ങനെ സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 15 കൊണ്ടാടുകയാണല്ലോ. നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. മനുഷ്യകുലത്തിൽ ഒരാൾ ഇപ്രകാരം പൂർണ്ണ വിശുദ്ധി ആർജിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യ സമ്മാനത്തിൻ്റെ ഒരു മാതൃകയാണ്. മറിയത്തെ പോലെ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവരാണ്. നമുക്ക് വേണ്ടിയാണ് ദൈവം സ്വർഗം സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭവനം നമ്മുടെ എല്ലാവരുടെയും ഭവനമാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കും അവകാശമുണ്ട്. അത് നമുക്ക് കർത്താവ് നേടിത്തന്നിരിക്കുന്നു. ഈശോ തൻ്റെ പിടാസകനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ആ സ്വർഗം, പണ്ട് പറദീസായിൽ വെച്ച് അടയ്ക്കപ്പെട്ട സ്വർഗവാതിൽ വീണ്ടും തുറന്നിരിക്കുന്നു. നമുക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണല്ലോ ഈശോ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്. അവിടുന്ന് നമുക്ക് വേണ്ടി ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഇരിപ്പിടങ്ങൾ കരസ്ഥമാക്കുക. പക്ഷേ ആ ഇരിപ്പിടങ്ങൾ ആദ്യമായി, ആ ഇരിപ്പിടങ്ങളിലൊന്ന് ആദ്യമായി കരസ്ഥമാക്കിയ വ്യക്തിയാണ് കന്യാമറിയം എന്ന് പറയുവാൻ സാധിക്കും. പൂർണ്ണമായ രൂപത്തിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് പ്രവേശിച്ചവൾ കന്യാമറിയമാണ്. ഇത് നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സമ്മാനമാണ്, ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്, വാഗ്ദാനമാണിത്. അതുകൊണ്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണം നമുക്ക് പ്രത്യാശയുടെ ഓർമ്മയാണ് നൽകുക. നമ്മളും ഇതുപോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ ശരീരവും ഇതുപോലെ മഹത്വീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മറിയമൊഴിച്ച് മറ്റെല്ലാവരും ഈ ലോകത്തിൽ പാപകരമായ അവസ്ഥയിലാണ് ജനിക്കുന്നതും വളരുന്നതും. പാപത്തിന് അടിപ്പെടുന്ന ഒരു ജീവിതമായിരിക്കാം നമ്മുടേത്. അതിന് നമ്മൾ പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് പൂർണ്ണമായ വിശുദ്ധീകരണം സാധിച്ചു കഴിയുമ്പോഴാണ് നമുക്കും അവിടെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുക, ആ മഹത്വത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. മറിയത്തിന് ഇപ്രകാരം ഒരു ശിക്ഷ ആവശ്യമില്ലായിരുന്നു, ഒരു പാപ പരിഹാരം ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് മറിയം മരണശേഷം ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. മരണമടയുന്നവർ എപ്പോൾ എങ്ങനെ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകും എന്നുള്ളത്. കാരണം അവരുടെ ജീവിതത്തെ അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്, പൂർണ്ണമായിട്ടും അറിയുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളും ആ സ്വർഗത്തിൽ മറിയത്തോടൊപ്പം ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. അത് അതിൻ്റെ ഒരു അച്ചാരമാണ് മറിയം. മറിയത്തിന് ഇപ്രകാരം ഒരു ഭാഗ്യം ലഭിച്ചെങ്കിൽ മറിയത്തിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും ആ ഭാഗ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മറിയം സഭയുടെ പ്രതീകമാണ്, സഭയ്ക്ക് മാതൃകയാണ്, സഭയുടെ അമ്മയാണ്. അതുകൊണ്ട് എല്ലാ സഭാ മക്കളും മറിയത്തിൻ്റെ മക്കളാണ്. ദൈവം തന്നെയാണല്ലോ, ഈശോ തന്നെയാണല്ലോ മറിയത്തെ നമുക്ക് അമ്മയായി നൽകിയത്.
നമ്മളെല്ലാവരെയും കർത്താവ് മറിയത്തിൻ്റെ മക്കളായി നൽകുകയും ചെയ്തു. അതുകൊണ്ട് അമ്മയുടെ ഈ മഹത്വത്തിൽ മക്കളായ നമ്മളും അവകാശികളാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മറിയത്തിൻ്റെ ഈ സ്വർഗാരോപണം നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുകയാണ്, സന്തോഷം പകരുകയാണ്. ഈ ലോകത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയാലും എന്തുമാത്രം വീഴ്ചകൾ സംഭവിച്ചാലും ശരി, നമ്മൾ വിശുദ്ധിയിൽ മുന്നേറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ആ സ്വർഗീയ മഹത്വം കരസ്ഥമാക്കാൻ സാധിക്കും. മറിയം പാപമൊന്നും ചെയ്യാതിരുന്നിട്ടും ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നയാളാണ്. ആ കുടുംബത്തെ പുലർത്താൻ വേണ്ടി, ഈശോയെ സംരക്ഷിക്കാൻ വേണ്ടി മറിയവും ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചു, അധ്വാനിച്ചു, വേദനിച്ചു. പക്ഷെ അതൊന്നും പാപത്തിൻ്റെ പരിഹാരമായിട്ട് മറിയം ചെയ്തതല്ല, ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മറിയത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. നമ്മളുടെയും ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനകളുമെല്ലാം നമ്മുടെ പാപത്തിന് ഉള്ള ശിക്ഷയാണ് എന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളുമൊക്കെ അത് ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ പാപം ചെയ്ത് കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കാൻ ഇടയാകരുത്. ഏതായാലും ഈ ദിവസം നമുക്ക് മറിയത്തിൻ്റെ ഈ മഹത്വത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. നമ്മൾ ആർജിക്കേണ്ട ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവരാണ്, അതിനെ അവകാശപ്പെട്ടവരാണ്. ആത്മീയമായ സ്വാതന്ത്ര്യം, നമ്മളെ അതിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, ആത്മീയ സ്വാതന്ത്ര്യം. ഈ ലോകത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും ഈ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ അടിമകളായി കാരഗൃഹത്തിൽ കിടക്കുന്നവരാണെങ്കിൽ തന്നെയും ശാരീരികമായ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആത്മീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കും. അത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക. പാപരഹിതമായ അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്ക് ആത്മീയമായ സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. അതാണ് മറിയം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. മറിയം ശാരീരികമായ ഒത്തിരി പരിമിതികളിലൂടെയാണ് കടന്നുപോയത്. സാഹചര്യങ്ങളുടെ പരിമിതികൾ ഒക്കെ മറിയത്തിന് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ മറിയം എപ്പോഴും, മറിയത്തിൻ്റെ ആ ഹൃദയം എപ്പോഴും ഈശോയിലായിരുന്നു, ദൈവത്തിലായിരുന്നു. അത് മറിയത്തിന് എപ്പോഴും ആന്തരികമായ സമാധാനവും സന്തോഷവും പകർന്നു. അതുപോലെ നമ്മളും ജീവിക്കുമ്പോൾ, പാപരഹിതമായി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ആത്മീയമായ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാനും സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിക്കാൻ ശ്രമിക്കാം. മറിയം നമുക്ക് മധ്യസ്ഥയാണ് ഈ കാര്യത്തിൽ. നമുക്ക് വേണ്ടി ഏറ്റവും ശക്തമായി ദൈവത്തിനു മുമ്പിൽ ആയിരിക്കുന്നവളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളുമായിരിക്കും പരിശുദ്ധ കന്യകാ മറിയം. കാരണം നമ്മൾ അവളുടെ മക്കളാണ്. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അങ്ങനെ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും സന്നദ്ധയായിരിക്കുകയും ചെയ്യുന്ന മറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ തീർച്ചയായിട്ടും നമുക്ക് ശക്തി പകരുന്നതാണ്, പ്രത്യാശ പകരുന്നതാണ്. ഈ ദിവസം മറിയത്തിൻ്റെ ഈ സ്വർഗാരോപണം നമ്മളെ അനുസ്മരിക്കുമ്പോൾ, ഈ സ്വർഗീയമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ നാടിൻ്റെ മുഴുവൻ, സമൂഹത്തിൻ്റെ മുഴുവൻ സ്വാതന്ത്ര്യം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് അനുസ്മരിക്കാം. ക്രൈസ്തവ സമൂഹം മാത്രമല്ലല്ലോ ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവരും ദൈവമക്കളാണ്. എല്ലാവരും സത്യ ദൈവത്തെ അറിയണമെന്നും ആ ദൈവത്തെ ആരാധിക്കണമെന്നും ആ ദൈവത്തിന് വിധേയപ്പെടണമെന്നുമുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. ആ രീതിയിൽ എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാകുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാരതവും ഭാരത സമൂഹം, ഭാരതം ദേശീയമായിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ച ആ സംഭവത്തെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണല്ലോ. 15 ആം തീയതി ഭാരത മക്കൾ എല്ലാവരും സത്യത്തിൻ്റെ വെളിച്ചം അറിയുവാൻ, ആ വെളിച്ചത്തിൽ വ്യാപരിക്കുവാൻ, അങ്ങനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കപ്പെടുവാൻ
ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ രീതിയിൽ ആത്മീയവും ഭൗതികവുമായ സ്വാതന്ത്ര്യം, ദേശീയമായ സ്വാതന്ത്ര്യം, എല്ലാ തിന്മകളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നും ഒക്കെ മോചിതമാകുന്ന ആ ഒരു അവസ്ഥ, അത് എല്ലാവർക്കും ഉണ്ടാകുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. യഥാർത്ഥമായ സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, ഇതെല്ലാം ആണല്ലോ നമുക്ക് സന്തോഷവും സമാധാനവും പകരുക. അങ്ങനെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ കേവലം ആത്മീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ആത്മീയവും ഭൗതികമായ സ്വാതന്ത്ര്യം, വിമോചനം, എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള വിമോചനം, അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും പകരുക. അങ്ങനെ എല്ലാ മനുഷ്യരും ആ സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് സഹോദരങ്ങളെപ്പോലെ പരസ്പരം പങ്കുവെച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ സംജാതമാകണം. അതാണല്ലോ ദൈവരാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദൈവരാജ്യത്തിൻ്റെ സന്തോഷമാണ് വാസ്തവത്തിൽ നമ്മുടെ മരണത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സന്തോഷത്തിലേക്ക് പ്രവേശിച്ച മറിയം നമുക്കും ആ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്കുണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കും ആ മറിയത്തെ സ്തുതിക്കാം, വണങ്ങാം, മറിയത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇത്ര മഹോന്നതമായ ഒരു മാതൃക കാണിച്ചു തരികയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്ത മറിയം നമുക്കെന്നും ശക്തിയും തുണയുമായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളാശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു.